ഹലോ ഞാൻ വ്യവസായ വാണിജ്യ വകുപ്പ് രജിസ്ട്രാർ ജെയസൺ ചാക്കോ വളരെ വീടുകളിൽ വളരെ നേരിയ തോതിലുള്ള ചെറിയ നാനോ ഏറ്റവും സൂക്ഷ്മമായ ചെറിയ ചെറിയ വ്യവസായങ്ങൾ വീടുകളിൽ തുടങ്ങാം അതിന് ലൈസൻസ് തന്നെയും പഞ്ചായത്ത് ലൈസൻസ് നിർബന്ധിക്കുന്നില്ല എന്ന് സർക്കാരിൻ്റെ വ്യവസായ വകുപ്പിൻ്റെ ഒരു ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളോട് ഞാൻ പറഞ്ഞു അപ്പോൾ ചെറിയ സംരംഭങ്ങൾ വീട്ടുകാർ തന്നെ ഉണ്ടാക്കുന്ന ചെറിയ സംരംഭങ്ങൾ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതിന് നിയമപരമായ ഒരു ഇളവ് നൽകിയിരിക്കുകയാണ് എന്നാൽ ആ ഇളവിനെ ദുരുപയോഗം ചെയ്ത് ദോഷകരമായ ഫലം ഉളവാക്കാൻ ഇടയാകരുത് അതുകൊണ്ട് ചില മുന്നറിയിപ്പുകൾ ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ വീടുകളിൽ ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ നാനോ വ്യവസായം വീട്ടിൽ തുടങ്ങുകയാണെങ്കിൽ ചില പ്രത്യേക കരുതലുകൾ കരുതലുകൾ ശ്രദ്ധ ഉണ്ടായിരിക്കണം ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട വ്യവസായം തുടങ്ങുന്നതിന് ഉണ്ട് പ്രോത്സാഹനങ്ങൾ അതിനുവേണ്ട നിയമപരമായ കാര്യങ്ങൾ ആണ് ഈ ചാനലിലൂടെ അറിയിക്കുന്നത് അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിലെ വീഡിയോകളെല്ലാം കാണുവാൻ കാണുന്നത് നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾ വീട്ടിലൊരു വ്യവസായം തുടങ്ങാമെന്ന് പറഞ്ഞു ഈ നിയമം അതിന് ലൈസൻസ് ഇല്ലാതെ തന്നെ തുടങ്ങാമെന്ന് പറഞ്ഞു പക്ഷേ ഈ ലൈസൻസ് പഞ്ചായത്തിൽ നിന്ന് അല്ലെ മുൻ നഗരസഭയിൽ നിന്ന് ലൈസൻസിൻ്റെ പേര് തന്നെ ഡേഞ്ചറസ് ആൻഡ് ഒഫൻസീവ് ഡി ആൻഡ് ഒ ലൈസൻസ് എന്നായിരുന്നു അത് ഈ അടുത്ത ഇപ്പോൾ അടുത്ത സമയത്താണ് ആ പേരിന് ഭേദഗതി വരുത്തിയത് പേര് മാറ്റിയത് പക്ഷേ ഈ പേരിടാനൊരു കാരണമുണ്ട് ഡേഞ്ചറസ് ആൻഡ് ഒഫെൻസീവായ സംരംഭങ്ങൾ പ്രവർത്തനങ്ങൾ വ്യവസായങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവന്ന് അതിനെ നിയന്ത്രിക്കുക അതിനെ ഒരു മേ അതിൻ്റെ മേലൊരു മേൽനോട്ടം ഉണ്ടാകുക എന്നുള്ള ആവശ്യത്തിന് വേണ്ടിയാണ് ഈ ലൈസൻസ് തുടങ്ങിയത് പിൽക്കാലത്ത് എല്ലാവിധമായ വ്യവസായങ്ങളും വ്യാപി വളരെ കൂടുതലായി ഉണ്ടായപ്പോൾ എല്ലാവിധമായ മാൽ പ്രാക്ടീസുകൾ ഉണ്ടായപ്പോൾ ആ ഈ നിയമം എല്ലാത്തിലേക്കും തന്നെ വ്യാപിപ്പിച്ചു എന്നേ ഉള്ളൂ അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഈ ലൈസൻസ് എന്ന് പറയുന്നത് അപകടമുണ്ടാകരുത് ആരോഗ്യത്തിന് ഹാനി ഉണ്ടാകരുത് ഇതിന് വേണ്ടിയാണ് ചില മുൻകരുതൽ നടപടികൾ എന്ന നിലയിലാണ് ലൈസൻസ് ആവശ്യമാക്കിയിരിക്കുന്നു ലൈസൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അവനാവശ്യമായ ആ വ്യവസായം നടത്താൻ ആവശ്യമായ സാഹചര്യം അവിടെ ഉണ്ടോ അതിനുള്ള കെട്ടിടമുണ്ടോ അതിനുള്ള സുരക്ഷാ സംവിധാനമുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വീട്ടിലെ നാനോ വ്യവസായത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് വീട്ടിനകത്ത് വീട്ടിലെ വീട്ടുകാർ തന്നെ ചെയ്യുന്നവർ ഒരു പ്രസ്ഥാനം എന്നുള്ളതാണ് അത് പുറത്തു നിന്നുള്ള ജോലിക്കാരെ വച്ച് ചെയ്യുക ചെയ്യുകയാണെങ്കിൽ ജോലിക്കാരുൾപ്പെടുമ്പോൾ അതിൻ്റേതായ മുൻകരുതലും അതിൻ്റേതായ സംവിധാനവും ഉണ്ടായിരിക്കണം അപ്പോൾ വീട്ടിനകത്ത് തുടങ്ങുന്ന സംരംഭമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ജാഗ്രതയായി ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് വീട്ടിനകത്ത് തുടങ്ങാമെന്ന് പറയുമ്പോൾ വീട്ടിന് പ്രത്യേകമായൊരു മുറിയോ അതിന് വിശാലമായ സൗകര്യങ്ങളോ അതിനകത്ത് ഉണ്ടായിരിക്കണം അല്ലാതെ നമ്മൾ വീടിനകം മൊത്തത്തിലിട്ട് നമ്മളൊരു ഭക്ഷ്യ ഉൽപ്പന്നം ഉണ്ടാക്കാന്നിരിക്കട്ടെ നമ്മുടെ അടുക്കളയിലിട്ടും നമ്മൾ പിള്ളേ പിള്ളേർ കളിക്കുന്നിടത്തിട്ടും എല്ലാം ഭക്ഷണ സാധനങ്ങൾ വൃത്തിയില്ലാതെ ഉണ്ടാക്കാൻ അതുകൊണ്ട് ഇടയാകരുത് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് പ്രത്യേകമായ ഒരു മുറിയും അത് പ്രത്യേകമായ അതിനുള്ള ഉയർ ഉയരവും വീതിയും നീളവും സംവിധാനങ്ങളും സ്ഥല സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം അത് വീട്ടുകാർ തന്നെ ചെയ്യുകയാണെങ്കിൽ തന്നെയും ഇനി പുറത്തുനിന്ന് ആളുകൾ വന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരുടെ ജോലിക്ക് വേണ്ട സുരക്ഷിതം ഉറപ്പരുത്തിയിരിക്കണം ഏറ്റവും നല്ലത് വീടിനോട് ചേർന്ന് ഒരു ഷെഡ് ഒരു ഉണ്ടാക്കിയിട്ട് സുരക്ഷിതമായ ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ട് അവിടെ ഈ സ്ഥാപനം നടത്തുന്നതാണ് അങ്ങനെ ഷെഡ് ഉണ്ടാക്കുമ്പോൾ അതിന് രണ്ട് വാതിലുകൾ ഉണ്ടായിരിക്കണം സുരക്ഷിക്കുക ഉദ്ദേശിച്ച് അങ്ങേറ്റത്തും ഇങ്ങേറ്റത്തും അപ്പോൾ രണ്ട് വാതിലുകൾ മറ്റൊന്ന് നമ്മൾ റോ മെറ്റീരിയൽസ് കൊണ്ടുവരുന്ന വാതിലിലൂടെ തന്നെ ഉൽപ്പന്നം തിരികെ കൊണ്ടുവരുത് ഭക്ഷണ സാധനങ്ങളെ പോലെയുള്ള സാധനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം റോ മെറ്റീരിയൽസ് ഒരു വാതിലൂടെ കൊണ്ടുവരുന്നു പ്രോസസ്സിങ് മറ്റ് ഇവിടെ നടക്കുന്നു പിന്നെ ഉൽപ്പന്നം മറ്റ് അടുത്ത വാതിലിലൂടെ സുരക്ഷിതമായ ഒരു മുറിയിൽ സൂക്ഷിച്ചു വയ്ക്കുന്നു അല്ലാതെ എല്ലാം കൂടെ കൂടിക്കൊഴിച്ച് വൃത്തിയില്ലാതെ വീട്ടിൽ ചെയ്യാമെന്ന് പറഞ്ഞ് വൃത്തിയില്ലാതെ കാര്യങ്ങൾ ചെയ്താൽ പിന്നീട് അത് നിയമപരമായ ഉണ്ടാകും അപ്പോൾ നമ്മളത് അറിഞ്ഞ് ചെയ്യണം ഒന്ന് സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം എന്ത് ജോലി ചെയ്യുന്നവരുടെ സുരക്ഷിതത്വം രണ്ട് അയൽവാസികളുടെയും മറ്റ് പരിസരത്തുള്ളവരുടെ സുരക്ഷിതത്വം അവരുടെ ആരോഗ്യപരമായ സുരക്ഷിതത്വം ജോലി ചെയ്യുന്നവരുടെ സുരക്ഷിതത്വം എന്ന് പറയുന്ന മെഷീനറികൾ നിങ്ങൾ പറഞ്ഞു ഈ നാനോ ഹൗസ് ഹോൾഡ് സ്കീമിൽ മെഷീനറി അഞ്ച് എച്ച് ബിയിൽ താഴെ മാത്രമുള്ള മെഷീനെ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അതും പ്രത്യേകിച്ച് വീട്ടിനകത്തൊന്നും കൊണ്ട് അങ്ങനെ അപകട സാധ്യതയുള്ള മെഷീൻ കൊണ്ട് വെക്കരുത് മെഷീൻ ഉപയോഗിക്കാണ്ട് തീർച്ചയായും നിങ്ങൾ വീടിനോട് ചേർന്നൊരു അല്ലെങ്കിൽ വീടിൻ്റെ മുകളിലോ വീടിൻ്റെ സൈഡിലോ സ്ഥല ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു ഷെഡോ ഉണ്ടാക്കി സുരക്ഷിതമായ വിസ്താരത്തിൽ അതുണ്ടാക്കി സുരക്ഷിതമായിട്ട് മെഷീൻ സ്ഥാപിക്കണം ജോലി ചെയ്യുന്നവർക്ക് ഒരു അപകട സാധ്യത ഉണ്ടാകുന്ന രീതിയിൽ വീട്ടിലകത്തുള്ളവർക്ക് അപകടം ഉണ്ടാകുന്ന രീതിയിൽ കൊണ്ട് ഇടയില്ലാത്തടത്തോണ്ട് മെഷീനൊന്നും വെക്കരുത് അതുതന്നെ അഞ്ച് എച്ച് പിയിൽ താഴെയാണെങ്കിലുള്ള കാര്യമാണ് അഞ്ച് എച്ച് പിയിൽ താഴെ ഒരു മെഷീൻ ഇല്ലാതെ തന്നെയുള്ള കാര്യങ്ങൾ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വീട്ടിനകത്ത് ചെയ്യാൻ പറ്റും എന്നാൽ മെഷീനൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ ഒരു ഷെഡുണ്ടാക്കി കൂടി വീടിനെ വെളിയിൽ വീടിനോട് ചേർത്തോ വീടിന് മുകളിലോ ഒക്കെയാണ് അത് വയ്ക്കേണ്ടത് പിന്നെ അങ്ങനെ മെഷീൻ ഉപയോഗിക്കുമ്പോൾ അഞ്ചച്ചിപ്പിൽ താഴെ മെഷീൻ ഉപയോഗിക്കുമ്പോൾ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം ഈ മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ കുറിച്ച് നിലവിലിരുന്ന നിലവിലിരുന്ന നിലവിലിരിക്കുന്നതുമായ ഒരു നിയമത്തിൽ പറയുന്ന കാര്യം അതിന് മുൻകൂറ് ഫാക്ടറിക്ക് മറ്റും വർക്ക്ഷോപ്പിനും മറ്റും മെഷീനറി സ്ഥാപിക്കുമ്പോൾ മുൻകൂറ് അനുമതി വണി വാങ്ങണമെന്നാണ് പഞ്ചായത്തിൽ നിന്ന് അല്ലെ നഗരസഭയിൽ നിന്നും എന്നാൽ അതിന് ചില എക്സംഷൻസ് പറഞ്ഞിട്ടുണ്ട് എക്സംഷൻസ് അപ്പോൾ മെഷീൻ സ്ഥാപിക്കണമെങ്കിൽ മുൻകൂർ അനുമതി പഞ്ചായത്തിൽ നിന്ന് വാങ്ങണം എന്നാൽ അതിന് ചില ഇളവുകൾ പറഞ്ഞിട്ടുണ്ട് വ്യവസ്ഥയിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാം വകുപ്പിലാണ് ആ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാം വകുപ്പിൽ ബിയിലാണ് എക്സംഷൻസ് പറയുന്നത് ബിയുടെ ഇങ്ങനെയുള്ള യൂണിറ്റുകൾക്ക് മെഷീനറി സ്ഥാപിക്കുന്നതിന് മുൻകൂർ അനുമതി ആവശ്യമില്ലെന്ന് പറയുന്നുണ്ട് ഏതാണ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് വിത്ത് മെഷീനറി ഹാവിങ് കപ്പാസിറ്റി ഓഫ് ലെസ് ദാൻ ഫൈവ് എച്ച് പി വ്യവസായ യൂണിറ്റ് അഞ്ച് എച്ച് പിയിൽ താഴെ അഞ്ച് എച്ച് പി വാർഡിൽ അഞ്ച് എച്ച് പിയിൽ താഴെ വൈദ്യുതി ഉപയോഗിക്കുന്ന മെഷീനറി ആയിരിക്കണം വിച്ച് ഈസ് സെർട്ടിഫൈഡ് ബൈ ദ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദി ഗവൺമെൻറ് ഓർ ദ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ടു ബി നോൺ പൊല്യൂട്ടിങ് ഇൻഡസ്ട്രി ഇപ്പം നിലവിലിരുന്ന നിയമത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു ഒരു ഇളവാണ് മെഷീൻ സ്ഥാപിക്കുന്നതിന് എക്സംഷൻ പറഞ്ഞിരിക്കുന്ന ഒരു വ്യവസ്ഥ അഞ്ച് എച്ച് പിയിൽ താഴെയാണ് മെഷീനെങ്കിൽ അത് വ്യവസായ വകുപ്പിലെ ഒരു ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറോ അതിന് മുകളിലുള്ള റാങ്കിലുള്ള ആളോ അല്ലെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ബോർഡിൽ നിന്ന് ഒരു സാക്ഷ്യപത്രം നൽകണം ഇത് നോൺ പൊല്യൂട്ടിംഗ് ഇൻഡസ്ട്രി ആണെന്ന് അങ്ങനെയാണെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് മുൻകൂട്ടി അനുമതി വേണ്ട മെഷീൻ സ്ഥാപിക്കാൻ അനുമതി വേ വേണ്ടെന്ന് ഈ നിലവിലുള്ള വ്യവസ്ഥയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പൊല്യൂഷൻ സാധ്യത ഇല്ലാത്തതായിരിക്കണം ഒന്നാമത് മലിനീകരണ സാധ്യത ഇല്ലാത്തതായിരിക്കണം അതിന് വ്യവസായ വകുപ്പിൽ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറോ അതിന് മുകളിലുള്ള റാങ്കിലുള്ള ഒരാളോ സ്ഥലത്തെ ഉദ്യോഗത്തിലിരിക്കുന്ന ഒരു ഓഫീസറുടെ സാക്ഷ്യപത്രം ഇത് പൊല്യൂട്ട് ചെയ്യുന്ന മലിനീകരണ സാധ്യത ഇല്ലാത്ത വ്യവസായമാണെന്നൊരു സാക്ഷ്യപത്രമുണ്ടെങ്കിൽ അതിന് മുൻകൂർ മെഷീൻ സ്ഥാപിക്കുന്നതിൽ നിന്ന് എക്സംഷൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പോൾ വന്ന നാനോ ഹൗസ് ഹോൾഡിൻ്റെ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നതും അഞ്ച് എച്ച് പി വരെയുള്ള മെഷീൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആയിരിക്കണം അഞ്ച് ലക്ഷത്തിൽ താഴെ ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളതായിരിക്കണം ഈ അഞ്ച് എച്ച് പി വരെയുള്ള മെഷീനേ ആകാവുള്ളതിനകത്തും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് നിങ്ങൾ വീട്ടിലൊരു വ്യവസായ യൂണിറ്റ് ആരംഭിക്കുക നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മെഷീൻ ചെറിയ വല്ല സീലിംഗ് മെഷീനോ മാത്രം ഉപയോഗിക്കുന്നതാണ് വീട്ടിനകത്ത് ചെയ്യാം എന്നാൽ അതിനകത്ത് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ അതിന് പ്രത്യേക മുറിയോ സൗകര്യങ്ങളോ ക്ലീനായ മുറിയോ ഉണ്ടായിരിക്കണം അപ്പോൾ മെഷീൻ ഉപയോഗിക്കാത്തതാണ് വീട്ടിനകത്ത് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ വൃത്തിയുള്ള മുറികളും വൃത്തിയായ സാഹചര്യങ്ങളും ഉണ്ടായിരിക്കണം ഇനി ചെറിയ മെഷീൻ അഞ്ചച്ച് ബി താഴെയുള്ള മെഷീൻ ആണെങ്കിൽ നിങ്ങളെ വീടിനോട് ചേർത്തൊരു ഷെഡോ മറ്റോ ഉണ്ടാക്കി ആ മെഷീന് വെച്ച് നിങ്ങൾക്ക് ഈ പ്രവർത്തനം നടത്താം അത് ഗ്രീൻ വൈറ്റ് കാറ്റഗറി ഇൻഡസ്ട്രിയാൽസ് മാത്രമേ അങ്ങനെ നടത്താൻ പാടുള്ളൂ അല്ലാതെ നിങ്ങളൊരു പടക്ക കമ്പനി കൊണ്ട് വീട്ടിനകത്ത് തുടങ്ങാൻ പാടില്ല ഒരു പടക്ക കമ്പനി വീട്ടിനകത്ത് അങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ ഒരു വിഷക്കമ്പനി വിഷം ഉണ്ടാക്കുന്ന കമ്പനി വീട്ടിനകത്ത് പിള്ളേർ കളിക്കുന്നിടത്ത് വിഷക്കമ്പനി സാധനം വിഷം കലക്കി വെച്ചിരിക്കുക പിള്ളേർ അത് വാരി തിന്നുകയൊക്കെ ചെയ്യാൻ െന്ന് എങ്ങനെ ഇരിക്കും അപ്പം നിയം അതാണ് ഈ ലൈസൻസ് കൊണ്ടുവന്നതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ അല്ലെങ്കിൽ ഒരു അമിട്ട് കമ്പനി ആളുകൾ തിങ്ങിപ്പാർക്കുന്നിടത്ത് ഒരാൾ വീടിൻ്റെ മുറ്റത്ത് അമിട്ട് ഉണ്ടാക്കി നടത്തി വെച്ചിരിക്കുക ഇതൊക്കെ അപ്പോൾ നിയമം മൂലം മനുഷ്യൻ മനുഷ്യനെന്തും ചെയ്യും അവൻ്റെ കാര്യം നടക്കാൻ വേണ്ടി അവൻ എന്തും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള അപകട സാധ്യതയുള്ള ഒരു കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല വീട്ടിൽ അതിന് ലൈസൻസ് എടുത്ത് ആ നിയമപ്രകാരമുള്ള വ്യവസ്ഥ പ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ നമുക്ക് ലൈസൻസ് യാതൊരു അപകട സാധ്യത ഇല്ലാത്തതും അതുപോലെ പൊല്യൂഷൻ സാധ്യത സാധ്യതയില്ലാത്തതുമായ വ്യവസായം സുരക്ഷിതമായിട്ട് വേണം വീട്ടിൽ ചെയ്യാൻ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ നിയമപരമായ ഒരു കാര്യം ചെയ്യണം ഒന്ന് നിങ്ങൾ ഒരു അഞ്ച് എച്ച് പിയിൽ താഴെയുള്ള മോട്ടർ ഉള്ള ഒരു മെഷീൻ ഉപയോഗിക്കുന്നുവെങ്കിൽ നിങ്ങൾ വ്യവസായ വകുപ്പിൽ നിന്ന് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറോ അല്ലെങ്കിൽ താലൂക്ക് വ്യവസായ ഓഫീസറുടെയോ ഒരു അപേക്ഷ കൊടുത്ത് ഒരു സാക്ഷ്യപത്രം മേടിച്ച് വെക്കണം ഇതൊരു അതായത് നിങ്ങളുടെ തുടങ്ങുന്നത് ഒരു നാനോ വ്യവസായമാണെന്നും അത് ഗ്രീൻ അല്ലെങ്കിൽ വൈറ്റ് കാറ്റഗറിപ്പെടുന്നതാണെന്നും അതിന് പൊല്യൂഷൻ സാധ്യത ഇല്ലാത്തതാണെന്നും പറഞ്ഞൊരു സാക്ഷ്യപത്രം നിങ്ങൾ മേടിച്ച് വെക്കണം അപ്പോൾ അത് ഇനി മറ്റൊരു ഒരു ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് പഞ്ചായത്ത് ലൈസൻസ് വേണമെന്ന് പറയുകയാണെങ്കിൽ ആ സാക്ഷ്യപത്രത്തിൽ ഇതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നാനോ വ്യവസായമാണ് പൊല്യൂഷൻ സാധ്യത ഇല്ലാത്തതാണ് അതുകൊണ്ട് സർക്കാരിൻ്റെ ഇന്ന ഓർഡർ പ്രകാരം ഇതിന് പഞ്ചായത്ത് ലൈസൻസ് ആവശ്യമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും ആ സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടുത്തുക ആ സർട്ടിഫിക്കറ്റ് അവർക്ക് കൊടുക്കാവുന്നതാണ് ഈ സർട്ടിഫിക്കറ്റ് അപ്പോൾ അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ ഈ സർട്ടിഫിക്കറ്റ് വെക്കുക അപ്പോൾ പൊല്യൂഷൻ സാധ്യതയില്ലാത്ത ഗ്രീൻ വൈറ്റ് കാറ്റഗറിയിൽപ്പെട്ട ഒരു നാനോ സംരംഭം അഞ്ച് ലക്ഷത്തിൽ താഴെ മുടക്കം മുതലുള്ള ഒരു നാനോ സംരംഭമാണിതെന്ന ഒരു സാക്ഷ്യപത്രം നിങ്ങൾ വ്യവസായ ഓഫീസറിൽ നിന്ന് മേടിച്ച് സൂക്ഷിച്ചു വെക്കുക രണ്ടാമതായിട്ട് നിങ്ങൾ ഭക്ഷ്യ വിഭവമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എഫ് എസ് എസ് ഐ ഐ രജിസ്ട്രേഷൻ എടുക്കണം മൂന്നാമതായിട്ട് നിങ്ങൾ പാക്ക് ചെയ്യുന്ന വിൽക്കുന്ന സാധനമാണെങ്കിൽ നിങ്ങൾ ഒരു തുടങ്ങി മൂന്ന് മാസത്തിനകം പാക്കിംഗ് രജിസ്ട്രേഷൻ എടുക്കണം നാലാമതായിട്ട് ഈ നാനോ ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രിയിൽ പറയുന്നത് പഞ്ചായത്ത് ലൈസൻസ് എടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് തുടങ്ങാം പക്ഷേ ഒരു കാര്യം ചെയ് പറയുന്നുണ്ട് നിങ്ങളൊരു സെൽഫ് ഡിക്ലറേഷൻ ഒരു സെൽഫ് മെമ്മോറാൻഡം ഫയൽ ചെയ്യാണ് വ്യവസായ വകുപ്പിൽ അതായത് ഉദ്യോഗാധാർ മെമ്മോറാൻഡം എന്ന് പറയുന്നതാണ് വ്യവസായ വകുപ്പിൽ നിന്ന് വ്യവസായത്തിൻ്റെ രജിസ്ട്രേഷൻ അപ്പോൾ ആ മെമ്മോറാൻഡം എന്ന് പറയുന്നത് നമ്മൾ തന്നെ വിവരങ്ങൾ ഫയൽ ചെയ്യുകയാണ് അത് കേന്ദ്ര സർക്കാരിൻ്റെ സൈറ്റിലേക്കാണ് ഫയൽ ചെയ്യുന്നത് അത് കേന്ദ്രത്തിലും കേരളത്തിലും എല്ലാം അത് ഗവണ്മെൻറ്റിന് അത് ലഭ്യമാകും അപ്പം നമുക്ക് ഈ ഉദ്യോഗാധാർ എന്ന് പറയുന്ന ഇത് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് കമ്പ്യൂട്ടറോ ഇൻ്റർനെറ്റോ ഉണ്ടെങ്കിൽ ചെയ്യാം അതിന് അല്ലെങ്കിൽ നിങ്ങൾ താലൂക്ക് വ്യവസായ ഓഫീസിൽ ചെന്നാൽ അവിടെ കമ്പ്യൂട്ടറുണ്ട് ഇൻ്റർനെറ്റുണ്ട് നിങ്ങൾക്ക് അവിടുത്തെ ഉപദേശ അവരുടെ ഉപദേശത്തോടു കൂടി നിങ്ങൾക്ക് അവിടെ ചെയ്യാം അല്ലെ അവിടെ നിന്ന് ചെയ്തു തരും നിങ്ങൾക്ക് വേണ്ടി അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊരു നാനോ ഹൗസ് ഹോൾഡ് വ്യവസായം വീട്ടിൽ തുടങ്ങുകയാണെങ്കിൽ ഒന്നും നിങ്ങൾ സുരക്ഷിതമായിട്ട് അപകടമില്ലാതെ തുടങ്ങണം രണ്ട് നോൺ ഗ്രീൻ അല്ലെ വൈറ്റ് കാറ്റഗറി ആണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം മൂന്നാമതായിട്ട് നിങ്ങൾ ഇതൊരു നാനോ ഹൗസ് ഹോൾഡ് സ്കീം പ്രകാരമുള്ള ഒരു വ്യവസായമാണെന്നും അഞ്ച് ലക്ഷത്തി രൂപ താഴെ മുടക്കുമതലുള്ളതും ഗ്രീൻ വൈറ്റ് കാറ്റഗറിയിൽപ്പെട്ടതാണെന്നും ഇതിന് പൊല്യൂഷൻ സാധ്യത ഇല്ലാത്തതാണെന്നും പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ വ്യവസായ വകുപ്പിൽ നിന്ന് വാങ്ങി സൂക്ഷിക്കുക ഫുഡ് ലൈസൻസ് ഫുഡ് ഇൻഡസ്ട്രിയാണ് ഫുഡ് രജിസ്ട്രേഷൻ എടുക്കുക അതുപോലെ പായ്ക്ക് ചെയ്ത് വെക്കുന്നതിന് പാക്കിംഗ് രജിസ്ട്രേഷൻ എടുക്കുക ഉദ്യോഗ ആധാർ മെമ്മോറ ഫൈൽ ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു നാനോ വ്യവസായ ചെറിയ തോതിൽ നിങ്ങൾക്ക് വീട്ടിൽ നടത്തിക്കൊണ്ടു പോകാം പിന്നീടത് വിപുലപ്പെടുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് പുറത്തേക്ക് അതിനെ തുട വിപുലമായിട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ കെട്ടിടം എടുത്ത് അല്ലെ വാടകയ്ക്കെടുത്ത് ആ കെട്ടിടത്തിൽ പുതിയ ഇൻഡസ്ട്രി തുടങ്ങുന്നതിനായിട്ട് ഓൺലൈനായിട്ട് സിംഗിൾ വിൻഡോ പ്രകാരം അപേക്ഷിച്ച് ആ ലൈസൻസും വാങ്ങാവുന്നതാണ് അപ്പോൾ നിങ്ങളൊരു